ഹായ് ഫ്രണ്ട്സ് പി എസ് സി വേഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ രസതന്ത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ അടുത്ത ക്വസ്റ്റ്യൻ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏത് മൂലകത്തെയാണ് ഹൈഡ്രജൻ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ് അടുത്ത ക്വസ്റ്റ്യൻ വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഹൈഡ്രജൻ ഒന്നും കൂടി നമുക്ക് നോക്കാം പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഹൈഡ്രജൻ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് ഹൈഡ്രജൻ അടുത്ത ക്വസ്റ്റ്യൻ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന മൂലകം ഏതാണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഹൈഡ്രജൻ ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം ഏതാണ് ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം ഹൈഡ്രജനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡീഷ് ജലം ഉൽപാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന മൂലകം ഏതാണ് ഹൈഡ്രജൻ ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം ഹൈഡ്രജൻ ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഹെൻട്രിക് അവൻഡീഷാണ് അടുത്ത ക്വസ്റ്റ്യൻ അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം ഏതാണ് അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകമാണ് ഹൈഡ്രജൻ അടുത്ത ക്വസ്റ്റ്യൻ വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ് വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം എന്നിങ്ങനെ അറിയപ്പെടുന്ന മൂലകം ഏതാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനെയാണ് ഓക്കെ അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകമാണ് ഹൈഡ്രജൻ വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം എന്നറിയപ്പെടുന്നത് ഏതിനാണ് ഹൈഡ്രജന് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഓക്സിജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഓക്സിജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോസഫ് ഓഫ് ആരാണ് ഓക്സിജൻ കണ്ടെത്തിയിട്ടുള്ളത് ജോസഫ് ഓഫ് പ്രിസ്റ്റിലി അടുത്ത ക്വസ്റ്റ്യൻ അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഏത് ഓക്സിജൻ അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ് ഓക്സിജനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓക്സിജനാണ് ഓക്സിജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രിസ്റ്റിലി അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ് ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതു തന്നെയാണ് ഓക്സിജനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെടുന്നത് ജോസഫ് പ്രിസ്റ്റിലിയാണ് ഓക്കെ ഓർത്തിരിക്കുക ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെടുന്ന ഏത് ശാസ്ത്രജ്ഞനെയാണ് ജോസഫ് പ്രിസ്റ്റിലിയാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഹീലിയമാണ് അടുത്ത ക്വസ്റ്റ്യൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജനാണ് ഓർത്തിരിക്കുക ഓക്കെ നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് ജോസഫ് പ്രിസ്റ്റിലി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ് ഹീലിയമാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണ് ഓക്കെ രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് നൈട്രജൻ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് സിലിക്കൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓക്സിജൻ ആണ് രണ്ടാമത്തെ മൂലകം ഏതാണ് ആണ് ഓക്കെ ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓർത്തിരിക്കുക അസ്റ്റാറ്റിൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകമാണ് അസ്റ്റാറ്റിൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഏതൊരു വസ്തുവിനും ജ്വലിക്കൻ ഓക്സിജൻ വേണമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഏതൊരു വസ്തുവിനും ജ്വലിക്കാൻ ഓക്സിജൻ വേണമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ലാവോസിയർ ഓർത്തിരിക്കുക ഏതൊരു വസ്തുവിനും ജ്വലിക്കാൻ ഓക്സിജൻ വേണമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ലാവോസിയർ ഒന്നും കൂടി നമുക്ക് നോക്കാം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് സിലിക്കൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓക്സിജനാണ് അല്ലേ ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകമാണ് അസ്റ്റാറ്റിൻ ഏതൊരു വസ്തുവിനും ജോലിക്കാൻ ഓക്സിജൻ വേണമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ആരെ ലാവോസിർ അടുത്ത ക്വസ്റ്റ്യൻ ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ് ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് മാസ് സംരക്ഷണ നിയമം എന്താണ് മാസ് സംരക്ഷണ നിയമം ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമം അടുത്ത ക്വസ്റ്റ്യൻ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ലിക്വിഡ് ഹൈഡ്രജൻ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ ലാബുകൾ പുറപ്പെടുവിക്കുന്ന നിറം ഏതാണ് ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറമാണ് നീല ഓർത്തിരിക്കുക എന്താണ് മാസ് സംരക്ഷണ നിയമം ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ലിക്വിഡ് ഹൈഡ്രജൻ ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറമാണ് നീല നിറം ഓർത്തിരിക്കുക അടുത്ത ഉച്ചോട്ട് പോവാം ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ് ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ ഓക്കെ വാഷ് പ്രക്രിയ ഹൈഡ്രോജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ് ഓക്സിജനാണ് ജലം ഉൽപാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന മൂലകം ഏതായിരുന്നു ഹൈഡ്രജനാണ് അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ ഓക്സിജൻ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഓക്സിജൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓക്സിജൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓക്കെ പുഷ്പ്രക്രിയ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഓക്സിജൻ ആണ് ഓക്സിജൻ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആണ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കെടുത്തിട്ടോ തുടർന്നുള്ള ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മാർക്കെടുത്തിട്ടോ താങ്ക് യു ഫ്രണ്ട്സ്